ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട്ലൈറ്റ് ഇന്നത്തെ വീഡിയോയിലൂടെ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് റേഷൻ കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റും അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ജനുവരിയിലെ ഭക്ഷ്യ കിറ്റിൻ്റെ സൗജന്യ കിറ്റ് ഒരു അൺബോക്സിങ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നതാണ് പുതിയ കിറ്റ് എങ്ങനെയായിരിക്കും പഴയ കിറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും അപ്പോൾ രണ്ട് അപ്ഡേറ്റുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് എന്തൊരു ആവശ്യം വന്നാലും അതിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് അതായത് ഗവൺമെൻറ്റിൻ്റെ ഏതൊരു ആവശ്യം വന്നാലും അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് റേഷൻ കാർഡ് തന്നെയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ലൈഫ് മിഷൻ ലൈഫ് മിഷന് വേണ്ടി അപേക്ഷിച്ചിരുന്ന സമയത്ത് റേഷൻ കാർഡ് ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായിരുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് സൗജന്യ കിറ്റുകൾ റേഷൻ വിഹിതം കിട്ടുന്നതിനെല്ലാം റേഷൻ കാർഡ് ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ലൈഫ് മിഷനെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പരിഗണിക്കാൻ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാനുള്ള കാരണം തന്നെ ഒരു റേഷൻ കാർഡിന് ഒരു വീട് എന്നതായിരുന്നു വ്യവസ്ഥ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മെസ്സേജിലൂടെയൊക്കെ അയച്ച് ചോദിക്കാറുണ്ട് അങ്ങനെയായാൽ എങ്ങനെ ഞങ്ങൾക്ക് ഒരു വീട് കിട്ടാൻ ഇനി എന്താണ് ചെയ്യുക കാരണം ഒരു കൂട്ടുകുടുംബമായിട്ട് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചേട്ടനും അനിയനുമൊക്കെ വിവാഹം കഴിച്ച് അവരുടെ ഭാര്യമാരും ഒക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് ഒരു വീട് മാത്രം ലഭിക്കുന്നത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടാകുകയില്ലല്ലോ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് ഈ റേഷൻ കാർഡ് കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് വീട് ലഭിക്കാനായിട്ട് എന്താണ് ചെയ്യുക എന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് അതിനൊരു ഉത്തമ പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു കാര്യം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിലൊക്കെ അവതരിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ നടപടിയിലേക്ക് ഗവൺമെൻറ് മുൻപോട്ട് വന്നിരിക്കുകയാണ് അതായത് ഒരു വീട്ടിൽ തന്നെ രണ്ട് കാർഡുകൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഒരു വീട്ടിലുള്ള ആളുകൾക്ക് അതായത് രണ്ട് കുടുംബം ഉണ്ട് എങ്കിൽ ആ രണ്ട് കുടുംബത്തെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് റേഷൻ കാർഡുകൾ നൽകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് വ്യക്തിഗതമായ പരിശോധനകളും എല്ലാം നല്ല നേരിട്ടുള്ള പരിശോധനകൾക്കൊക്കെ ഒടുവിലായിരിക്കും ലഭിക്കുക എന്നൊരു വസ്തുത കൂടിയുണ്ട് സത്യസന്ധമായ കാര്യങ്ങളാണോ എന്ന് പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ ഒരു കാർഡ് അനുവദിക്കുക എന്നിരുന്നാൽ തന്നെയും ഇത് അർഹതയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന വഴി ഭക്ഷ്യ വിഹിതം കൂടുതൽ കിട്ടുന്നു അതുപോലെ തന്നെ ഈ ലൈഫ് മിഷൻ പോലുള്ള ഭവന പദ്ധതികളിലേക്ക് അപേക്ഷിക്കുന്നതിനും ഇത് മുഖാന്തരം സാധിക്കുന്നു അത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന മുതലാണ് സാധിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പുറകെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് ഇത്തരം ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാനായിട്ട് ഈ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജനുവരി മാസത്തെ കിറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ഈ കിറ്റിൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരു വ്യത്യസ്തമായ കിറ്റ് തന്നെയാണ് ഈ പ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് അത് നല്ല ഗുണനിലവാരമുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു കിറ്റ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു കിലോ നല്ല കമ്പനിയുടെ തന്നെ ഉപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് റോയലിൻ്റെ നല്ലൊരു ഉപ്പ് ഒരു കിലോയോളം വരുന്ന ഉപ്പ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരിപ്പുണ്ട് നല്ല ഗുണമേന്മയുള്ള നല്ല പരിപ്പ് തന്നെയാണ് കേട്ടോ ഇത് 250 ഗ്രാമോളമാണ് പരിപ്പുള്ളത് നല്ല പരിപ്പ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അടുത്ത് ലഭിച്ചിരിക്കുന്ന നമ്മൾ പറഞ്ഞിരുന്നു കടുക് അല്ലെങ്കിൽ ഉലുവ ആണ് എന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഉലുവ തന്നെ ലഭിച്ചിട്ടുണ്ട് പഴകിയതൊന്നുമല്ല നല്ല ക്വാളിറ്റിയുള്ള ഉലുവ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ കിറ്റിലുള്ളത് മുളക് പൊടിയാണ് മുളക് പൊടി അല്ലെങ്കിൽ മുളകാണ് മിക്കവാറും കിറ്റുകളിൽ ഉണ്ടാവുക ചിലതിൽ മുളകായിരിക്കും ചിലതിൽ മുളക് പൊടിയായിരിക്കും അതുപോലെ തന്നെ നല്ല ഒരു തേയിലയുടെ പാക്കറ്റ് ലഭിച്ചിട്ടുണ്ട് ഇത് നല്ല ഗുണനിലവാരമുള്ള ഏകദേശം 33 രൂപ വിലയോളം വരുന്ന നല്ലൊരു തേയില ലഭിച്ചിട്ടുണ്ട് ബാക്കി പ്രോഡക്റ്റുകളെല്ലാം നമ്മളുടെ സപ്ലൈകോയിൽ നിന്നുള്ളതാണ് നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന കിറ്റുകളിലുള്ള ചെറുപയറുണ്ട് അതുപോലെ തന്നെ 1 കിലോയോളം നമ്മൾക്ക് ഉഴുന്നുണ്ട് അതുപോലെ 1/2 കിലോ നമ്മൾക്ക് വെളിച്ചെണ്ണ ലഭിക്കുന്നു പിന്നെ 1 കിലോയോളം പഞ്ചസാര ഇത്രയും ഐറ്റംസ് ആണ് ഈ പ്രാവശ്യത്തെ കിറ്റിലുള്ളത് ഇത് നമ്മളുടെ സാധാ തുണിസഞ്ചിയിൽ തന്നെയാണ് ഈ പ്രാവശ്യവും ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നല്ല ഗുണനിലവാരമുള്ള ഒരു നല്ല കിറ്റ് തന്നെയാണ് ഈ പ്രാവശ്യം ഗവൺമെൻറ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിറ്റ് ലഭിക്കാത്ത ആളുകൾ തങ്ങളുടെ തീയതികളിൽ തന്നെ കിറ്റ് കൈപ്പറ്റുവാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയതും വളരെ ഇൻഫോർമേറ്റീവുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം